നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കമൻറ്റിൽ വന്ന ഒരു ചോദ്യം തന്നെയാണ്, നമ്മൾ പലവരും പറഞ്ഞിട്ടുള്ളതെന്നാണ്. ഇപ്പോൾ പുതിയ പ്രേക്ഷകരായിരിക്കും കമൻറ്റുകൾ ചോദിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. കാരണം നമ്മുടെ ജ്യോതിഷ വഴികളിൽ ശ്രദ്ധിച്ചാൽ മുൻകാലങ്ങളിൽ കമൻറ്റിട്ടിരുന്ന പലരും ഇന്ന് കമൻറ്റുകൾ ഇടുന്നില്ല. അതെന്താണെന്നാൽ അവരിവിടെ വന്ന് പ്രശ്നപരിഹാരമെല്ലാം നടത്തി അവരുടെ ജീവിതം വഴിമാറി വഴിതിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ നമ്മുടെ പിന്നാലെ ഉണ്ടാകാറില്ല. അത് പ്രകൃതിയുടെ ഒരു നിയമം തന്നെയാണ്. എന്താണെന്നാൽ ആശുപത്രികൾ നിലകൊള്ളുന്നത് രോഗചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ രോഗചികിത്സ കഴിഞ്ഞാൽ പിന്നീട് രോഗം വന്നാൽ മാത്രമേ ആശുപത്രിയിൽ പോകാറുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ ജ്യോതിഷാലയം. ജീവിതത്തിൽ കാലിടറി വീഴുമ്പോൾ കൈത്താങ്ങായി വരുന്നതിന് വേണ്ടി മാത്രമാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഫോളോവേഴ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ചിറക് മുളച്ച് പറന്നുപോയി, നമുക്കതിൽ വിരോധമൊന്നുമില്ല. പറന്നു പോകട്ടെ, നന്നാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആ ചോദ്യം തന്നെയാണ് ആവർത്തിച്ച് വന്നിരിക്കുന്നു. എന്താണെന്നാൽ ബാധാദോഷങ്ങളും രോഗങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ? നമ്മളിത് പല ഒരു ഈ എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഏത് രോഗങ്ങളായാലും മാരക രോഗങ്ങൾ 18 വിധമാണ്. നമുക്ക് ലോകത്ത് മൊത്തമായിട്ട് 4,432 രോഗങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ 4,000 രോഗങ്ങൾ മനുഷ്യർക്കും 432 രോഗങ്ങൾ മൃഗങ്ങൾക്കും എന്ന കണക്കിലാണ് നമ്മുടെ ജ്യോതിഷ മഹാശാസ്ത്രം നിലകൊള്ളുന്നത്. ഇതിൽ തന്നെ മാരക രോഗങ്ങൾ 18 വിധമുണ്ടാകും. ഈ 18 വിധത്തിൽ 6 വിധം ചികിത്സിച്ച് മാറും, 6 വിധം പൂജയിലൂടെ മാത്രമേ മാറുകയുള്ളൂ, 6 വിധം പൂജ ചെയ്താലും ചികിത്സിച്ചാലും മാറുകയില്ല. ആ രോഗികളായിരിക്കുന്നവർ ജീവിതകാലം മുഴുവൻ പൂജാപരിഹാരങ്ങളും ചികിത്സയുമായി തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. ഇതാണ് ശരിക്കുള്ള രോഗചിന്തകൾ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ജ്യോതിഷമെല്ലാം പൂജകളെല്ലാം തട്ടിപ്പ് എന്ന് പറഞ്ഞ് നിങ്ങളെ ഉത്ബോധിപ്പിച്ച ആചാര്യൻ ഏറ്റവും വലിയ ചതിയല്ലേ ചെയ്തത്? ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കാം, ഇല്ലെങ്കിൽ എൻ്റെ പുതിയ മാർക്കറ്റിംഗ് തന്ത്രം എന്ന രീതിയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പുച്ഛിക്കാം. കാരണം നമുക്കിവിടെ ഒടിബാധാദോഷം എന്ന് പറയുന്ന ഈ അഭിചാര ദോഷം ഒടി ഒഴിച്ചു കഴിയുമ്പോൾ ചിലർക്ക് ആ നിമിഷം തന്നെ അവർക്ക് ശരീരത്തിലുണ്ടായിരുന്ന സകലവിധ വേദനകളും അതേപോലെ കണ്ണിൻ്റെ കാഴ്ചയില്ലായ്മയെല്ലാം ആ ഒടി വെട്ടി കഴിയുന്ന നിമിഷം തന്നെ അവർക്ക് മാറ്റം വരുന്നുണ്ട്. അല്ലെങ്കിൽ 7 ദിവസം 40 പൗഡറിട്ട് തിളപ്പിച്ച വെള്ളം, ആ വെള്ളം കുളിക്കുന്ന വെള്ളത്തിലൊഴിച്ച് അങ്ങനെ കുളിച്ച് കഴിയുമ്പോൾ 7 ദിവസത്തിനുള്ളിലായാലും ഇതിന് മാറ്റം വരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, യുക്തിവാദികൾക്കായാലും നിരീശ്വരവാദികൾക്കായാലും പാരമ്പര്യവാദികൾക്കായാലും ആർക്ക് വേണമെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഉപകരണങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം, പറയുന്നത് സത്യമാണോ മിഥ്യയാണോ. അപ്പോൾ രോഗദുരിതങ്ങൾ വരുമ്പോൾ ഡിപ്രഷൻ മുതലായ രോഗങ്ങളെല്ലാം വരുന്നത്, അതായത് മെൻ്റൽ ഡിപ്രഷൻ, ഭ്രാന്ത് എന്നെല്ലാം പറയുന്ന അസുഖങ്ങൾ വരുന്നത് ഗന്ധർവബാധ കൊണ്ട്, കൈവിഷദോഷം കൊണ്ട്, ഇങ്ങനെയുള്ള ദോഷം കൊണ്ടും സർപ്പദോഷം കൊണ്ടും ഡിപ്രഷനും അതേപോലെ തന്നെ ഭ്രാന്ത് മുതലായുള്ള, ഡിപ്രഷനും ഭ്രാന്തും രണ്ടും രണ്ടായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും ചികിത്സിച്ച് മാറാത്ത ഭ്രാന്തായാലും ചില കേസുകൾ പൂജയിൽ തനിയെ മാറിപ്പോകാറുണ്ട്. അതേപോലെ ക്യാൻസർ മുതലായ മാരക രോഗങ്ങൾ സർപ്പവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത്. ഏത് സമയവും കുളിച്ചുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ കൈ കഴുകാനാണെങ്കിൽ പോലും മണിക്കൂറുകളോളം കൈ കഴുകുന്ന ആളുകളുണ്ട്, മുഖം കഴുകുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ജിന്ന് എന്ന് പറയുന്ന 4 വേദത്തിൻ്റെ ഉപദ്രവദോഷം വരുമ്പോൾ സംഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ അപസ്മാരം, ഫിക്സ്, ഇതെല്ലാം എരിദാഹമോഹിനി എന്ന് പറയുന്ന ദേവതയുടെ ഉപദ്രവം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതൊരു രീതിയിലേക്ക് പോയാലും രോഗങ്ങളും ബാധകളും തമ്മിൽ അഭേദ്യമായ ബന്ധം നമ്മുടെ ജ്യോതിഷ മഹാശാസ്ത്രത്തിൽ കാണുന്നുണ്ട്. പൂജാപരിഹാരങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം മാറുന്നുമുണ്ട്. അതേപോലെ സന്താനഭാഗ്യമില്ലാതെ വരുന്നത് സർപ്പത്തിൻ്റെ ഉപദ്രവദോഷങ്ങളും സരസ്വതീദേവി ബാധയിൽ വന്നാലും സന്താനഭാഗ്യം ഇല്ലാതെ പോകുന്നുണ്ട്. ഇതെല്ലാം
നമ്മുടെ ജ്യോതിഷത്തിൽ മാത്രമേ ഇതിനുള്ള പരിഹാരങ്ങളുള്ളൂ, കണ്ടുപിടിക്കലുകളുമുള്ളൂ. അപ്പോൾ ഞാനീ പറയുന്ന രീതിയിലുള്ള ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഈശ്വരവിശ്വാസവും സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയുമുള്ള ആർക്ക് വേണമെങ്കിലും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ജാതിമതഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ ശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ, ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ രാജേഷ് എന്ന് പറയുന്നൊരു ശിഷ്യൻ പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു ശിഷ്യനും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ രണ്ട് ശിഷ്യന്മാർ ഇരിങ്ങാലക്കുടയിലും, തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിലും, ഒരു ശിഷ്യൻ തിരുവനന്തപുരത്ത് കണിയാപുരത്തും, മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരിക്കടുത്തും പ്രശ്നനോട്ടം ആരംഭിക്കുന്നതാണ്. ഒരു മാസത്തിനുള്ളിൽ മലപ്പുറത്തും ഒരു ശിഷ്യൻ്റെ സേവനം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടാതെ ജീവിതത്തിൽ കാല് ഇടറി വീണുപോയവർക്ക് ജീവിതവഴികളിൽ തിരികെ പിടിക്കുന്നതിന് വിദേശങ്ങളിലായാലും സ്വദേശങ്ങളിലായാലും നമ്മുടെ കല്ലൂർക്കാട് കലൂർ പേരമംഗലം വാഴ നാഗരാജ ക്ഷേത്രസന്നിധിയിലേക്ക് ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നെ എന്ന പ്രാർത്ഥനയോടുകൂടി നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് ഭഗവാനെ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പ്ളാവില, വാഴയില, അടയ്ക്കാമരച്ചൊട്ട, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഭഗവാന്റെ നിലവറയിൽ സമർപ്പിക്കാം. അതല്ല എങ്കിൽ കൊറിയർ വഴിയും അയച്ചു വരാൻ സാധിക്കും. അതേപോലെ തന്നെ അതിവിശിഷ്ടമായ തളിച്ചൊടുക്കൽ പൂജ, ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ ഇത്യാദി പൂജകൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നിത്യവും നൂറും പാലം നടത്തുകയും അതുകൂടാതെ ആയില്യത്തിന് വിശേഷാൽ നൂറും പാലം നടത്തപ്പെടുന്നു. അരിപ്പറ, നെൽപ്പറ, വിശിഷ്ടമായ മഞ്ഞൾപ്പറ, മഞ്ഞൾ തുലാഭാരം ഇതെല്ലാം നമ്മുടെ ക്ഷേത്രസന്നിധിയിൽ നടത്തപ്പെടുന്നുണ്ട്. ചിലർ കമൻറ്റുകളിൽ ചോദിക്കാറുണ്ട്, മഞ്ഞൾപ്പറ പച്ചമഞ്ഞളാണോ, നിങ്ങൾ മഞ്ഞളൊന്നും കൊണ്ടുവരണ്ട, ഇവിടെ ഉണക്കമഞ്ഞൾ വാങ്ങി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ പറയിൽ നിറയ്ക്കുന്നതിനാണ് മഞ്ഞൾപ്പറ നിറയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് പലർക്കും ക്ഷേത്രവുമായി വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ചില പൊട്ടച്ചോദ്യങ്ങളായിട്ട് സാധാരണ പ്രേക്ഷകർക്ക്, അതായത് വഴിപാടുകൾ ചെയ്ത് നടക്കുന്നവർക്ക് തോന്നാം ഇവർ ഈശ്വര വഴിയിൽ നടക്കാതിരുന്നത് കൊണ്ട് പറ്റുന്ന അബദ്ധങ്ങളാണ് എന്ന സത്യം കൂടി അറിയുക. എപ്പോഴും ഈശ്വര വഴിയിൽ നടക്കുന്നവർക്ക്, ഈശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കുന്നവർക്ക് മനസമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനം ഉണ്ടാകും എന്ന സത്യം കൂടി തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.